പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ശ്യാമിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്കെല്ലാം കാരണം ശ്രുതിയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് അശ്വിൻ. മാത്രവുമല്ല, ഇതോടെ ശ്രുതി കാരണം തൻ്റെ വീട്ടിലുണ്ടായ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു. തൻ്റെ സഹോദരിയുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ള തീരുമാനവും എടുക്കുന്ന അശ്വിൻ അതുകൊണ്ട് തന്നെ ശ്രുതിയെ തൻ്റെ കീഴിലേക്ക് കൊണ്ടുവരണം എന്നും ശ്രുതിയുടെ ജീവിതത്തിൻ്റെ സകല നിയന്ത്രണവും ഏറ്റെടുക്കണം എന്നും തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ശ്രുതിയെ ചെന്ന് കാണുന്ന അശ്വിൻ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത് എന്ന് അറിയിക്കുന്നു. എന്താണ് പറയാൻ ഉള്ളത് എന്ന് ശ്രുതി ചോദിച്ചതിനെ തുടർന്ന് ശ്രുതിയുടെ വീട്ടുകാരും അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടുകാരും ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ നടത്താൻ പോകുന്ന ഈ വിവാഹം നടക്കണമെങ്കിൽ താൻ പറയുന്ന കണ്ടീഷൻ അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം മനസ്സിലായില്ല എന്ന് ശ്രുതി വ്യക്തമാക്കിയതിനെ തുടർന്ന് പ്രീതിയുടെ വിവാഹം നടക്കണമെങ്കിൽ ശ്രുതി തന്നെ വിവാഹം കഴിക്കേണ്ടി വരും എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ കാര്യം ശ്രുതിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ശ്രുതി ഇതൊരു തമാശയായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ശ്രുതിയോട് താൻ തമാശയ്ക്ക് പറഞ്ഞ കാര്യമല്ല ഇതെന്നും ഈ കാര്യത്തിൽ താൻ വളരെ സീരിയസ് ആണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അശ്വിൻ അതല്ലാതെ വേറെ വഴികളൊന്നും ഈ വിവാഹം നടക്കുന്നതിനായി ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് തനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറയുകയും അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബലം പ്രയോഗിച്ചുകൊണ്ട് ശ്രുതിയെ പിടിച്ചു നിർത്തുകയാണ് അശ്വിൻ. താൻ ഈ വിവാഹം നടക്കാൻ അനുവദിക്കുകയില്ല എന്നും അങ്ങനെ നിന്റെ സഹോദരിയുടെ ജീവിതം മാത്രം നീ അങ്ങനെ സേഫാക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് അശ്വിനോട് ശ്രുതി. പക്ഷേ തനിക്കൊരു തെറ്റിദ്ധാരണയും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ ശ്യാമിനെ നിനക്ക് മുന്നേ അറിയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ശ്രുതി. ഒടുവിൽ തനിക്ക് അറിയാമായിരുന്നു എന്ന് സമ്മതിക്കുന്ന ശ്രുതി അയാളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്നാണ് തൻ്റെ വിവാഹം മാറ്റിവെച്ചത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അത് വിശ്വസിക്കാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം എന്നും താൻ പറയുന്ന അമ്പലത്തിൽ കൃത്യസമയത്ത് എത്തണം എന്നുമുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതോടെ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ശ്രുതി തിരിച്ചറിയുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.